വെൽക്കം ടു ചന്ദ്രൂസ് കിച്ചൺ. ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് തക്കാളി രസം. നമുക്കറിയാം നമ്മുടെ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് രസം. രസത്തിൻ്റെ റെസിപ്പീസ് വെറൈറ്റീസ് ആയി ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ രീതിയിലാണ്. അതായത് റെഡിമെയ്ഡ് രസ പൗഡറൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതി. തക്കാളി രസത്തിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി ചോപ്പ് ചെയ്തത്, അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. 2 ടീസ്പൂൺ മല്ലി ക്രഷ് ചെയ്തത്, 1 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 വാളൻപുളി ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്, 1 കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, 2 കപ്പ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തിളപ്പിക്കാൻ വയ്ക്കാം. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇടുക. ഒരു 2 മിനിറ്റായി, ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് ഇടാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, മീഡിയം മോഡി കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം ക്രഷ് ചെയ്തു, കുറച്ച് മല്ലിയില, 1-2 മിനിറ്റ് കൂടെ തിളപ്പിക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളമായി, 1 മിനിറ്റ് ആയാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ടെമ്പറിങ്ങിനായിട്ട് ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകം, വറ്റൽമുളക്, കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ജീരകം ഇടാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും. ഇനി നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില അധികം കൂടിയാണെങ്കിൽ നല്ലൊരു. ഞാനിവിടെ 1 ടീസ്പൂൺ ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ അവിടെ വിട്ടുപോയതുകൊണ്ടാണ്, ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതൊരു സൂപ്പായിട്ട് ഉപയോഗിക്കാം. പ്ലെയിൻ റൈസിൻ്റെ കൂടെയാണെങ്കിലും രസം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു